ചേട്ടാ ഞെട്ടരുത്. ഇല്ല ഞെട്ടൂല പറ. ആ ശിവേട്ടൻ റാപ്പറായി. അവൻ പണ്ടേ പാപ്പറായതല്ലേ, അതിന് പ്രശ്നം ഞെട്ടാനെന്തു? എടി നാണം കേട്ടോ, നിനക്കെന്തോ പിന്നെ ജോലി? അല്ല അതുകൊണ്ടല്ല അച്ഛമ്മ, ഇവരുണ്ടല്ലോ, അമ്മ കുളിപ്പിച്ച മാത്രമേ കുളിക്കുള്ളൂ അല്ലേ. കണ്ടകശനി സെക്കൻഡ് സാറ്റർഡേ ഇല്ലേ, അങ്ങനെ എന്തോ. ചോറ് വായി കിടന്നോണ്ടാ ബിരിയാണി. ആ പപ്പടം ഇവള് വറുത്താ, കുറച്ചൊന്ന് കരിഞ്ഞു വരും. അവസാരമില്ല, അവളും കരിഞ്ഞിരിക്കുകയല്ലേ. എണീറ്റാ, നിങ്ങൾക്കാർക്കും രാവിലെ നടക്കാൻ പോണ ശീലം ഒന്നും ഇല്ലേ. രാവിലെ എണീച്ച് മൂത്രം വെച്ചിട്ട് കിടന്നുറങ്ങുന്നൊരു ശീലമുണ്ട്, അത് മതിയോ? അളിയന്റെ കൺമണിയാണായിരിക്കണം, മാമനെ പോലെ ഇരിക്കണം, അവൻ ജോലിക്ക് പോകാതിരിക്കണം. നല്ല മനുഷ്യന്മാര് നിന്ന് നിപ്പി താഴെ വീണ് മരിക്കുന്നു, അപ്പോഴും അവിടെ ഒരു സാരി, നീ ഒന്ന് അടങ്ങ്. എന്നാലും അത് ആവിയായി പോയോ? അതെനിക്ക് എങ്ങനെ അറിയാം, അമ്മയ്ക്ക് പിന്നെ എന്തോന്ന് അറിയാം. ചേടാ, ഇതിപ്പോ അങ്ങാടിത്തോട്ടൻ നമ്മുടെ മുഖത്ത് എന്ന് പറഞ്ഞ പോലെ ആയില്ല. ആരാ അങ്ങാടിത്തോട്ടൻ? എന്റെ അച്ഛൻ. ഞാൻ പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത് നിന്റെ അമ്മ നിന്നെ തേച്ച്. തേച്ചതെന്ന് വെച്ചാ ചതിച്ചത്. ഏഴ് ടയറുള്ള സൈക്കിളൊന്നുമില്ല, മൂന്ന് ബ്രേക്കുള്ള സൈക്കിള് എവിടെയില്ല. ഇങ്ങനെയാണോ കഴിക്കാറെന്ന്? ഞാൻ പൊടിച്ച് കുറച്ച് സെറ്റാക്കി കഴിക്കാറ്. ആ എല്ലാരും അങ്ങനെയാ കഴിക്കുന്നത്. അതിനിപ്പോ ഞങ്ങൾ എന്തോ ചെയ്യണം? അല്ലമ്മേ, അങ്ങനെയല്ലേ നമ്മൾ കഴിക്കാറ്. പിന്നെന്തിനാ നമ്മൾ കഷ്ടപ്പെട്ട് അച്ചിലിട്ട് ഈ ഷേപ്പിലാക്കി എടുക്കുന്നത്? നീ ഇത് പടം വിറ്റ് കിട്ടിയ ആശന്നല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറയുന്നത് എവിടെ നിന്ന് കിട്ടിയ? ഞാൻ ഉഗാണ്ട ഉണ്ണിപ്പം മേടിക്കാൻ പോയപ്പോ കിട്ടിയാണ്.